ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കുറച്ച് നാളായി. എൻ്റെ ഫോണ് കംപ്ലൈൻ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ പുട്ടിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് കോമ്പിനേഷൻ കറിയായ കടലക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനു വേണ്ടി ഒരു കാക്കിലും കടല ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് അത് കുതിരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 2 മണിക്കൂറോളം ഇത് കുതിർത്താൻ വയ്ക്കാം. 2 മണിക്കൂർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കടല കുതിർന്ന് കിട്ടിയാൽ നമുക്ക് കടലക്കറി തയ്യാറാക്കാവുന്നതാണ്. ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കടല നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിനുവേണ്ടി കുക്കർ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് കടല കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് കുക്കർ അടച്ചു വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 4 വിസിൽ വന്നാൽ മതിയാകും. 4 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കടല ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കടല ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് കടലക്കറിയിലേക്ക് അരച്ച് ചേർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് അരച്ച് ചേർത്തുന്നത് കൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കടലക്കറിക്ക്. ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ, ഞാൻ 2 വലിയുള്ളി ഇവിടെ കീറി വെച്ചിട്ടുണ്ട്, 3 തക്കാളി, കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 മുറി തേങ്ങ, പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില എന്നിവയാണ്. ഇനി നമുക്ക് കടലക്കറി തയ്യാറാക്കാം. അതിനുവേണ്ടി സ്റ്റവ് കത്തിച്ച് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കീറി വെച്ച വലിയുള്ളി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഇനി കടലയിൽ മസാലയും ഉപ്പും പിടിക്കുന്നതിന് വേണ്ടി 1-5 മിനിറ്റ് തീ കുറച്ച് വെച്ച് മൂടി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് നേരത്തെ എടുത്തു വെച്ച കടല ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ടി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ലൂസാക്കുന്നതിന് വേണ്ടി ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളച്ചു വരുന്നത് വരെ മൂടി വയ്ക്കാം. നമ്മുടെ കടലക്കറി ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട്. നല്ല മണം വീശുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കടലക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുപോലെ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കടലക്കറി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.
എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അതോടൊപ്പം എൻ്റെ വീഡിയോ കാണുന്നവരിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓളൊന്ന് സെലക്ട് ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരേക്കും ബൈ, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.